നമസ്കാരം. ഇന്റർനെറ്റിലൂടെ നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്ന സെർച്ച് എഞ്ചിനുകൾ ജീവിതം സുഗമമാക്കുകയാണ്. ഉപ്പുതൊട്ട് കർപ്പൂരം വരെ എന്ത് സാധനം വേണമെങ്കിലും ഡിജിറ്റൽ യുഗത്തിൽ ഗൂഗിളിൽ അഭിപ്രായം തേടുന്നവരാണ് നമ്മൾ. പ്രൊഫഷണൽ മാർഗനിർദ്ദേശം തേടുന്നതിന് മുമ്പ് ഗൂഗിൾ ചെയ്യുന്നതും അതിശയിക്കാനില്ല. ഒരു ജലദോഷം വരുമ്പോൾ തന്നെ അതിനു പിന്നിലെ കാരണങ്ങൾ തിരയുന്നവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗവും. രോഗവും ചികിത്സയും സംബന്ധിച്ച് ഇപ്പോൾ അവബോധരായ രോഗികളാണുള്ളത്. എന്നിരുന്നാലും ഓൺലൈൻ മീഡിയയിലെ വിവരങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാകുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നതിലൂടെ ഇന്റർനെറ്റ് തീർച്ചയായും നമ്മുടെ സുരക്ഷയ്ക്കെത്തുന്നുണ്ട്. എന്നാൽ അധികമായാൽ അമൃതും വിഷം തന്നെ. വാസ്തവത്തിൽ പലരും അവരുടെ ഡോക്ടറുടെ വൈദഗ്ധ്യത്തെക്കാൾ ഇന്റർനെറ്റ് മെഡിക്കൽ വിവരങ്ങളെ വിശ്വസിക്കുന്നതിനാൽ പെട്ടെന്ന് ചികിത്സ ഉപേക്ഷിക്കുന്ന ട്രെൻഡാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ പാറ്റേണിനെ ഇഡിയറ്റ് അഥവാ ഇന്റർനെറ്റ് ഡെറിവേറ്റ് ഇൻഫർമേഷൻ ഒബ്സ്ട്രക്ടിംഗ് ട്രീറ്റ്മെന്റ് സിൻഡ്രോം എന്ന് വിളിക്കുന്നു. ഇത് രോഗലക്ഷണങ്ങൾ വർദ്ധിക്കുന്നതിനോ അല്ലെങ്കിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതിനോ ഉള്ള സാധ്യത വർദ്ധിപ്പിക്കും. ഓരോ ആരോഗ്യാന്വേഷണത്തിനും ഇന്റർനെറ്റ് ആശ്രയിക്കുന്നത് ഉത്കണ്ഠയുടെ അളവ് വർദ്ധിപ്പിക്കുകയും അല്ലെങ്കിൽ ചികിത്സയെക്കുറിച്ച് ചിന്തിക്കാതെ തീരുമാനമെടുക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇന്റർനെറ്റ് മെഡിക്കൽ വിവരങ്ങൾ അന്ധമായി വിശ്വസിക്കുന്നതിനാൽ ആളുകൾ പെട്ടെന്ന് ചികിത്സ ഉപേക്ഷിക്കുന്ന ഒരു പാറ്റേണിനെയാണ് ഇഡിയറ്റ് അല്ലെങ്കിൽ ദ ഇന്റർനെറ്റ് ഡിറൈവ്ഡ് ഇൻഫർമേഷൻ ഒബ്സ്ട്രക്ടീവ് ട്രീറ്റ്മെന്റ് എന്ന് സൂചിപ്പിക്കുന്നത്. ഈ സമ്മർദ്ദം കാരണം ഡോക്ടർമാർ വരെ രോഗികളാകുന്നുവെന്ന് ഒരു റിസർച്ച് ഗേറ്റ് ലേഖനത്തിൽ പറയുന്നു. കേവലം സാങ്കേതികവും തൊഴിൽപരവുമായ ഗുണങ്ങളെക്കാൾ ഡോക്ടർമാർ ആശയവിനിമയ വൈദഗ്ധ്യം നേടുന്നതിന് പ്രാധാന്യമുണ്ടെന്നും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. ഇഡിയറ്റ് പാറ്റേൺ അല്ലെങ്കിൽ ഇന്റർനെറ്റ് വിവരങ്ങളെ അടിസ്ഥാനമാക്കി ചികിത്സ നിർത്തുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ആരോഗ്യ ചികിത്സാ കാര്യങ്ങളിൽ പ്രതികൂല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കും. ഇഡിയറ്റ് സിൻഡ്രോമിന്റെ പ്രതികൂല ഫലങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഇന്റർനെറ്റ് ഒരു വലിയ വിവര സ്രോതസ്സാണ്. എന്നാൽ അത് എല്ലായ്പ്പോഴും കൃത്യതയാർന്നതോ ആശ്രയിക്കാവുന്നതോ അല്ല. ഇഡിയറ്റ് പാറ്റേണുള്ള കേസുകളിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതോ തെറ്റായതോ ആയ വിവരങ്ങൾ കാണാനിടയുണ്ട്. അതവരുടെ ചികിത്സയോ മരുന്നോ പെട്ടെന്ന് നിർത്താൻ രോഗികളെ സ്വാധീനിക്കുന്നു. ഈ തെറ്റായ വിവരങ്ങൾ അവരുടെ അവസ്ഥ വഷളാക്കുന്നതിനോ സങ്കീർണതകൾ ഉണ്ടാക്കുന്നതിനോ ഇടയാക്കുന്നുണ്ട്. ഒരു രോഗത്തിന്റെ പരിചരണത്തെക്കുറിച്ച് അറിവുള്ള അഭിപ്രായങ്ങൾ നൽകാൻ പരിശീലനം ലഭിച്ചിട്ടുള്ള ആരോഗ്യ പരിചരണ വിദഗ്ധരാണ് സാധാരണയായി മെഡിക്കൽ ചികിത്സകൾ നിർദ്ദേശിക്കുന്നത്. ഇന്റർനെറ്റ് വിവരങ്ങളിൽ ചികിത്സയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ഈ പ്രൊഫഷണൽ മാർഗനിർദ്ദേശത്തെയാണ് മറികടക്കുന്നത്. ഇത് ചികിത്സയെ ബാധിക്കും. മെഡിക്കൽ അവസ്ഥകളും ചികിത്സകളും സങ്കീർണമായേക്കാം. ഇന്റർനെറ്റിലെ വിവരങ്ങൾ ഇത്തരം ഘടകങ്ങളെക്കുറിച്ച് സമഗ്രമായ ധാരണ നൽകില്ല. ഇഡിയറ്റ് പാറ്റേൺ രോഗികൾ അതിന്റെ പിന്നിലെ കാരണങ്ങളെക്കുറിച്ചോ അവരുടെ തീരുമാനത്തിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ചോ പൂർണ്ണമായി മനസ്സിലാകാതെയാകും ചികിത്സ നിർത്തുന്നത്. രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കുന്നതിന് തുടർച്ചയായ ചികിത്സ ആവശ്യമായി വരും. ഇന്റർനെറ്റ് വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചികിത്സ നിർത്തുന്നത് കാലക്രമേണ ആരോഗ്യ പ്രശ്നങ്ങൾ വഷളാക്കും. രോഗം തിരിച്ചുവരുന്നതിന് ഇത് കാരണമായേക്കാം. ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലുമായി കൂടിയാലോചിക്കാതെ രോഗികൾ അവരുടെ ചികിത്സ നിർത്തുകയാണെങ്കിൽ അവരുടെ അവസ്ഥ വഷളാകുമ്പോൾ സഹായം തേടുന്നത് വൈകിയേക്കാം. ഇതുമൂലം നേരത്തെയുള്ള രോഗനിർണയവും മികച്ച ചികിത്സാ ഇടപെടലുകളും വൈകാനും സാധ്യതയുണ്ട്. നിരന്തരമായി ഗുരുതരമായ ആരോഗ്യസ്ഥിതിയിൽ ജീവിക്കുന്നത് സമ്മർദ്ദം ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് തന്നെ ഓൺലൈനിൽ രോഗികൾ വിവരങ്ങൾ തേടുന്നത് സ്വാഭാവികമാണ്. എന്നിരുന്നാലും ഭയപ്പെടുത്തുന്ന വിവരങ്ങൾ ലഭിക്കുമ്പോൾ ഉത്കണ്ഠയും ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷണവും വർദ്ധിപ്പിക്കും. നെറ്റിലെ വിവരങ്ങളല്ല പ്രശ്നം, ആ വിവരങ്ങൾ വെച്ച് സ്വയം ചികിത്സ നടത്തുന്നതാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. വാർത്തയുടെ നിറം തേടി തനി നിറം.